ഹായ് ഫണ്ട്സ് ലോഗോസ്കിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ രൂപതാതല പരീക്ഷകൾക്ക് ഇനിയും പന്ത്രണ്ട് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ പ്രഭാഷകൻ പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് അതുപോലെ ഇവിടെ തുടർച്ചയായി പഠിച്ചിട്ടും പലതും ഓർമ്മയിൽ നിൽക്കാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് തുടർച്ചയായി പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള പ്രഭാഷകനിലെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇത് ഇതിലെ പതിനൊന്നാം അധ്യായം മുതൽ പതിനേഴാം അധ്യായം വരെയുള്ള ഓരോ അധ്യായങ്ങളിലെയും പത്ത് ചോദ്യങ്ങൾ വീതം പഠിച്ചത് മറന്നുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയുള്ള ഒരു സംരംഭം ആദ്യം പ്രഭാഷകൻ പതിനൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് കർത്താവിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്നാണ് പ്രഭാഷകൻ പതിനൊന്നാം അധ്യായത്തിലെ നാലാം വാക്യത്തിൽ പറയുന്നത് കർത്താവിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്നാണ് പ്രഭാഷകൻ പതിനൊന്ന് നാലിൽ പറയുന്നത് ഉത്തരം വിസ്മയകരവും മനുഷ്യ സൃഷ്ടിക്ക് അഗോചരവും ഓർത്തിരിക്കോ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യ സൃഷ്ടിക്ക് അഗോചരവും ചോദ്യം രണ്ട് എങ്ങനെ കുറ്റം ആരോപിക്കരുത് പ്രഭാഷകൻ പതിനൊന്നിന്റെ ഏഴാം വാക്യത്തിൽ എങ്ങനെ കുറ്റം ആരോപിക്കരുതേ ഉത്തരം അന്വേഷിച്ചറിയാതെ അന്വേഷിച്ച് അറിയാതെ ആരെയ്യ ആരുടെ മേലും കുറ്റം ആരോപിക്കരുതേ അപ്പോൾ എങ്ങനെ കുറ്റം ആരോപിക്കരുതേ ഉത്തരം അന്വേഷിച്ചറിയാതെ ചോദ്യം മൂന്ന് കർത്താവിൻ്റെ ദാനങ്ങൾ ആരിൽ നിന്ന് ഒഴിയുന്നില്ല കർത്താവിൻ്റെ ദാനങ്ങൾ ആരിൽ നിന്ന് ഒഴിയുന്നില്ല ഉത്തരം ദൈവ ഭക്തനിൽ നിന്നും കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്നും ഒഴിയുന്നില്ല ചോദ്യം നാല് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് എത്ര സമയം വേണം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് എത്ര സമയം വേണം ഉത്തരം ഒരു നിമിഷം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി ചോദ്യം അഞ്ച് മരിക്കും മുമ്പേ ആരെയും എങ്ങനെ വിളിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് മരിക്കും മുമ്പേ ആരെയും എങ്ങനെ വിളിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭാഗ്യവാൻ എന്ന് മരിക്കും മുമ്പേ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് എന്ന് പ്രഭാഷകൻ പറയുന്നു ചോദ്യം ആറ് മൃത്യുദിനത്തിലും എന്തു നൽകാൻ കർത്താവിന് കഴിയും മൃത്യുദിനത്തിലും എന്തു നൽകാൻ കർത്താവിന് കഴിയും ഉത്തരം പ്രവർത്തിക്കൊത്ത പ്രതിഫലം പോക്തിരിക്കേണ്ടത് പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകുവാൻ മുറ്റു ദിനത്തിലും കർത്താവിന് കഴിയും ചോദ്യം ഏഴ് ഞാൻ വിശ്രമം കണ്ടെത്തി എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് പറയുന്നവരോടെ പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്ത് ഞാൻ വിശ്രമം കണ്ടെത്തി എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് പറയുന്നവരോടെ പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്ത് എന്റെ ഉത്തരം ഇതാണ് എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ട് എന്ന് എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ട് എന്ന് പ്രഭാഷകൻ എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും അതനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവരോടെ പ്രഭാഷകൻ പറയുന്നത് എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ട് എന്ന് ചോദ്യം എട്ട് കൂട്ടിൽ അടച്ച പക്ഷിയെപ്പോലെ എന്തിനെയാണ് ഉപമിച്ചിരിക്കുന്നത് ചോദ്യം എട്ട് കൂട്ടിൽ അടച്ച പക്ഷിയെ പോലെ എന്തിനെയാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം അഹങ്കാരിയുടെ മനസ്സിന് ചോദ്യം ഒൻപത് അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ചോദ്യം ഒൻപത് അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അതിന്റെ ഉത്തരം അവൻ നിന്നെ ദ്രോഹിക്കും അവൻ നിന്നെ ദ്രോഹിക്കും അതുപോലെ സ്വഭവനത്തിൽ നീ അന്യനായി തീരുകയും ചെയ്യും അപ്പോൾ അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവൻ നിന്നെ ദ്രോഹിക്കും സ്വഭവനത്തിൽ നീ അന്യനായി തീരും ചോദ്യം പത്ത് അഴകിന് അമിതവില കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്തെ അവഗണിക്കരുത് ഇത് സൂചിപ്പിക്കാൻ പ്രഭാഷകൻ ഏത് ജീവിയുടെ കാര്യമാണ് പറയുന്നത് അഴകിന് അമിത വില കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്തെ അവഗണിക്കരുത് ഇത് സൂചിപ്പിക്കാൻ പ്രഭാഷകൻ ഏത് ജീവിയുടെ കാര്യമാണ് പറയുന്നത് ഉത്തരം തേനീച്ച എന്റെ ഉത്തരം തേനീച്ച ഇനി നമുക്ക് അധ്യായം പന്ത്രണ്ടിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഇത് ആർക്ക് നന്മ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് ചോദ്യം ഒന്ന് നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഇത് ആർക്ക് നന്മ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഉത്തരം ദൈവഭക്തന് ദൈവഭക്തന് ചോദ്യം രണ്ട് തിന്മയിൽ മുഴുകുന്നവനും പിച്ച കൊടുക്കാത്തവനും എന്ത് വരികയില്ല തിന്മയിൽ മുഴുകുന്നവനും പിച്ച കൊടുക്കാത്തവനും എന്ത് വരികയില്ല ഉത്തരം നന്മ വരികയില്ല പ്രഭാഷകൻ പന്ത്രണ്ടാം അധ്യായം ആറിൽ പറയുന്നു ഡാഷ് പാവികളെ വിറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാവികളെ അരുത് ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക പ്രഭാഷകൻ പന്ത്രണ്ട് ആറിൽ പറയുന്നു ഡാഷ് പാവികളെ വികക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാവികളെ അരുത് ഇവിടെ വിട്ടുപോയ ഭാഗം അതിന്റെ ഉത്തരം അത്യുന്നതൻ ഓർത്തിരിക്കുക അത്യുന്നതൻ പാവികളെ വികക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നല്ലവനെ സഹായിക്കുക പാവികളെ അരുത് ചോദ്യം നാല് ചെമ്പിലെ ക്ലാവ് എന്നതുപോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും ആരുടെ ചെമ്പിലെ ക്ലാവ് എന്നതുപോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും ആരുടെ ഉത്തരം ശത്രുവിന്റെ ദുഷ്ടത ശത്രുവിന്റെ ചോദ്യം ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക ആരുടെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത് ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക ആരുടെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത് ഉത്തരം ശത്രുവിനോടെ അടുക്കുന്നവരെ പറ്റി ശത്രുവിനോടെ അടുക്കുന്നവരെ പറ്റി സൂചിപ്പിക്കുവാൻ പ്രഭാഷകൻ പറഞ്ഞതാണ് ഓട്ട് കണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക എന്ന് ചോദ്യം ആറ് പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാലും ഹിംസ ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാലും ആർക്കും സഹതാപം തോന്നുകയില്ല എന്തിനെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാലും ഹിംസ ജന്തുക്കളെ സൂക്ഷിക്കുന്നവനെ അപകടം വന്നാലും ആർക്കും സഹതാപം തോന്നുകയില്ല എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം പാവിയുമായി സഹവസിക്കുകയും പാവങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവരോടാണ് ഇങ്ങനെ പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ളത് പാവിയുമായി സഹവസിക്കുകയും പാവങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ പാമ്പാറ്റിയെ പാമ്പ് കടിച്ചാലും ഹിംസ ജന്തുക്കളെ സൂക്ഷിക്കുന്നവൻ അപകടം വന്നാലും ആർക്കും സഹതാപം തോന്നുകയില്ല അതുപോലെ പാവിയുമായി സഹവസിക്കുകയും പാവങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവരോട് അടുത്തുകോ അടുത്താൽ അവരോടും ആർക്കും സഹതാപം തോന്നുകയില്ല എന്നാണ് പറയുന്നത് ചോദ്യം ഏഴ് ആര് മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന ആരുടെ ആര് മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന ആരുടെ ഉത്തരം ശത്രു ശത്രുവിന്റെ ന്റെ ആലോചന ഇങ്ങനെയായിരിക്കും ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന ചോദ്യം എട്ട് ഡാഷ് സ്നേഹിതനെ അറിയാൻ കഴിയുകയില്ല ഡാഷ് ശത്രു മറഞ്ഞിരിക്കുകയും ഇല്ല ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ എന്താണ് എന്ന് നോക്കാം ഡാഷ് സ്നേഹിതനെ അറിയുവാൻ കഴിയുകയില്ല ഡാഷ് ശത്രു മറഞ്ഞിരിക്കുകയുമില്ല അതിൻ്റെ ഉത്തരം സ്നേഹിതനെ അറിയാൻ കഴിയാത്തത് ഐശ്വര്യത്തിലാണ് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ കഴിയുകയില്ല അതുപോലെ കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയുവാൻ കഴിയുകയുമില്ല ചോദ്യം ഒൻപത് നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത് അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത് അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും ആരെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് പ്രഭാഷകൻ പറയുന്നത് ഇതാണ് ശത്രുവിനെയാണ് ഒരിക്കലും നിന്റെ വലതുവശത്തിരിക്കാൻ നീ അനുവദിക്കരുത് എന്നും അങ്ങനെ ഇരുത്തിയാൽ അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപകരിക്കുമെന്നും പറയുന്നത് ഉത്തരം ശത്രുവിനെ ചോദ്യം പത്ത് ഒരുവന് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും പ്രഭാഷകന്റെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഒൻപതാം വാക്യം ഇതിന് സദൃശമായ സുഭാഷിതങ്ങളുടെ ഭാഗം ഏത് ഒരുവന് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും പ്രഭാഷകൻ പന്ത്രണ്ട് ഒൻപത് ഇതിന് സദൃശമായ സുഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ പത്തൊമ്പതിന്റെ നാലാം വാക്യം പത്തൊമ്പത് നാല് ഇനി നമുക്ക് പ്രഭാഷകൻ പതിമൂന്നാം അധ്യായത്തെക്കുറിച്ച് നോക്കാം ചോദ്യം ഒന്ന് കീഴ് തൊട്ടാൽ കകവറ്റും ഇത് ആരെ സൂചിപ്പിക്കാനാണ് പറയുന്നത് കീഴ് തൊട്ടാൽ കകവറ്റും ഇത് ആരെ സൂചിപ്പിക്കാനാണ് പറയുന്നത് ഉത്തരം അഹങ്കാരിയോടെ അടുക്കുന്നവനെ പറ്റി അഹങ്കാരിയോടെ അടുക്കുന്നവനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് കീഴിൽ തൊട്ടാൽ കകവറ്റും ഇത് സൂചിപ്പിക്കുന്നത് അഹങ്കാരിയോടെ അടുക്കുന്നവനെ പറ്റി ചോദ്യം രണ്ട് മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ ഇത് ആരെ സൂചിപ്പിക്കുന്നു മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ ഇത് ആരെ സൂചിപ്പിക്കുന്നു ഉത്തരം ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകുന്നതിനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ശക്തനും ധനികനുമായ ഒരുവനുമായി പറ്റി സൂചിപ്പിക്കുവാൻ പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ളതാണ് മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ എന്ന് ചോദ്യം മൂന്നേ നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും ആര് നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും ആര് ഉത്തരം ധനവാൻ ധനവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദ്യം നാല് പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എങ്ങനെയായിരിക്കാനാണ് പ്രഭാഷകൻ പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എങ്ങനെ ആയിരിക്കാനാണ് അതിന്റെ ഉത്തരം വിമുഖനായിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ളത് പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക ചോദ്യം അഞ്ച് അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് ചെയ്യുന്നത് ആര് അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് ചെയ്യുന്നത് ആര് ഉത്തരം പ്രബലന്മാർ അപ്പോൾ പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക അതുപോലെ ഈ പ്രബലന്മാർ അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പ്രബല പ്രഭാഷകൻ പറയുന്നു ചോദ്യം രഹസ്യം സൂക്ഷിക്കാത്തവൻ ആരാണ് പ്രഭാഷകൻ പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് എങ്ങനെ രഹസ്യം സൂക്ഷിക്കാത്തവൻ ആരാണെന്ന് പ്രഭാഷകൻ പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നു ഉത്തരം നിർദയനാണ് രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദയനാണെന്നാണ് പ്രഭാഷകൻ പതിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം നിർദ്ദയനാണ് ചോദ്യം ഏഴ് ഓരോ ജീവിയും സ്വവംഗത്തെ സ്നേഹിക്കുന്നു മനുഷ്യൻ ആരെയാണ് സ്നേഹിക്കുന്നത് ഓരോ ജീവിയും സ്വവംഗത്തെ സ്നേഹിക്കുന്നു എന്നാൽ മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നു പ്രഭാഷകൻ പറയുന്നത് എങ്ങനെ ഉത്തരം അയൽക്കാരനെ സ്നേഹിക്കുന്നു മനുഷ്യൻ അയൽക്കാരനെ സ്നേഹിക്കുന്നു ചോദ്യം എട്ട് കഴുതപ്പുലിക്കും നായിക്കും ഇടയിൽ എന്ത് സമാധാനം ഇത് ആരെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് കഴുതപ്പുലിക്കും നായിക്കും ഇടയിൽ എന്ത് സമാധാനം ഇത് ആരെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് ഉത്തരം ധനികനും ദരിദ്രനും ധനികനും ദരിദ്രനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് കഴുതപ്പുലിക്കും നായിക്കും ഇടയിൽ എന്ത് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ധനികനും ദരിദ്രനും ചോദ്യം ഒൻപത് വിമുക്തമെങ്കിൽ ഡാഷ് നല്ലത് തന്നെ ദൈവഭയം ഇല്ലാത്തവന്റെ ദൃഷ്ടിയിൽ ഡാഷ് തിന്മയാണ് ഇവിടെ വിട്ടുപോയ ഭാവം പൂരിപ്പിക്കുക പാവവിമുക്തമെങ്കിൽ ഡാഷ് നല്ലത് തന്നെ ദൈവഭയം ഇല്ലാത്തവൻ്റെ ദൃഷ്ടിയിൽ ഡാഷ് തിന്മയാണ് അതിന്റെ ഉത്തരം പാവവിമുക്തമെങ്കിൽ സമ്പത്താണ് നല്ലത് തന്നെ എന്ന് പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ദൈവഭയം ഇല്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ് ദൈവഭയം ഇല്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ് എന്നും പ്രഭാഷകൻ പറഞ്ഞു അപ്പോൾ ഓർത്തിരിക്കുക പാവവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ് ചോദ്യം പത്ത് ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് എന്തിൽ മാറ്റം വരുമെന്ന് പ്രഭാഷകൻ പതിമൂന്ന് ഇരുപത്തി അഞ്ചിൽ പകയുന്നത് ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് എന്തിൽ മാറ്റം വരുമെന്നാണ് പ്രഭാഷകൻ പതിമൂന്ന് ഇരുപത്തി അഞ്ചിൽ പകയുന്നത് അതിൻ്റെ ഉത്തരം മുഖഭാവത്തിൽ ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ വ്യത്യാസം വരുന്നു പിന്നീട് പ്രഭാഷകൻ പറഞ്ഞു നിർത്തുന്ന ഇങ്ങനെയാണ് ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കുക ആഴമേറിയ ചിന്തയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് സുഭാഷിതങ്ങൾ ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും പ്രഭാഷകൻ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യമാണ് ഇത് ആഴമേറിയ ചിന്തയിൽ നിന്നും സുഭാഷിതങ്ങൾ രൂപം കൊള്ളുന്നു അടുത്തത് പ്രഭാഷകൻ പതിനാലാം അധ്യായത്തെക്കുറിച്ച് നോക്കാം ചോദ്യം ഒന്ന് വാക്കിൽ പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ അവന് എന്തിനെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല വാക്കിൽ പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ അവന് എന്തിനെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല ഉത്തരം പാവത്തെ പ്രതി വാക്കിൽ പിഴയ്ക്കാത്തവൻ ഭാഗ്യവാൻ അവന് പാവത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല ചോദ്യം രണ്ട് ആരാണ് സമ്പത്ത് അർഹിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ പതിനാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് ആരാണ് സമ്പത്ത് അർഹിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ പതിനാല് മൂന്നിൽ പറയുന്നത് ഉത്തരം ലുപ്തൻ ലുപ്തനാണ് സമ്പത്ത് അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് സ്വന്തം കാര്യത്തിൽ ഡാഷ് കാണിക്കുന്നതിനേക്കാൾ ഡാഷ് ആരുമില്ല അവനുള്ള ശിക്ഷയും അതുതന്നെ പൂരിപ്പിക്കുക സ്വന്തം കാര്യത്തിൽ ഡാഷ് കാണിക്കുന്നതിനേക്കാൾ ഡാഷ് ആരുമില്ല അവനുള്ള ശിക്ഷയും അത് തന്നെ കാണാതെ ഓർത്തിരിക്കുക സ്വന്തം കാര്യത്തിൽ അൽപത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അപ്പോൾ അൽപത്വം കാണിക്കുന്നതിനേക്കാൾ അൽപ്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അത് തന്നെ അപ്പോൾ അല്പത്വം അൽപനായി ചോദ്യം നാളെ ആരുടെ കണ്ണ് അപ്പത്തെ വകക്കുന്നു അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല ആരുടെ കണ്ണ് അപ്പത്തെ വകക്കുന്നു അത് അവന്റെ ഭക്ഷണമേശയിൽ കാണുകയില്ല ഉത്തരം ലുപ്തന്റെ ലുപ്തന്റെ കണ്ണ് അപ്പത്തെ വകയ്ക്കുന്നു അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല ചോദ്യം അഞ്ച് സ്നേഹിതന് നന്മ ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് പ്രഭാഷകൻ പതിനാലിന്റെ പതിമൂന്നിൽ പറയുന്നത് സ്നേഹിതന് നന്മ ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ് പ്രഭാഷകൻ പതിനാലിന്റെ പതിമൂന്നിൽ പറയുന്നത് ഉത്തരം മരിക്കുന്നതിന് മുൻപ് മരിക്കുന്നതിന് മുൻപ് ചോദ്യം ആറ് കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക എവിടെയാണ് സുഖം അനുഭവിപ്പാൻ കഴിയാത്തത് കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക എവിടെയാണ് സുഖം അനുഭവിപ്പാൻ കഴിയാത്തത് അതിന്റെ ഉത്തരം പാതാളത്തിൽ പാതാളത്തിൽ സുഖം അനുഭവിപ്പാൻ കഴിയുന്നില്ല എന്ന് പ്രഭാഷകൻ പറയുന്നു ചോദ്യം ഏഴ് തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളുക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെ എന്താണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് മനുഷ്യന്റെ തലമുറകൾ തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളുക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ചോദ്യം എട്ട് അവൻ എന്തിനെയാണ് നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യുന്നത് എന്ന് പ്രഭാഷകൻ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവൾ എന്തിനെയാണ് നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യുന്നു എന്ന് പ്രഭാഷകൻ പതിനാല് ഇരുപത്തി രണ്ടിൽ പറയുന്നു ഉത്തരം ജ്ഞാനത്തെ ജ്ഞാനത്തെയാണ് അവൻ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യുന്നത് ചോദ്യം ഒമ്പത് പ്രഭാഷകൻ പതിനാല് ഇരുപത്തി അഞ്ച് അവൻ അവളുടെ സമീപത്തെ കൂടാരമടിക്കുന്നു അതിനാൽ അത് എന്താണെന്നാണ് പറയുന്നത് പ്രഭാഷകൻ പതിനാല് ഇരുപത്തി അഞ്ച് അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു അതിനാൽ അത് എന്താണെന്ന് പറയുന്നു പ്രഭാഷകൻ അവൻ അവളുടെ സമീപത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ സമീപത്ത് കൂടാരമടിക്കുമ്പോൾ അത് എന്തായി മാറുന്നു മനോഹരമായ പാക്്പിടമാണെന്നാണ് പ്രഭാഷകൻ പതിനാല് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം മനോഹരമായ പാക്്പിടം ചോദ്യം പത്ത് മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ പ്രഭാഷകൻ പതിനാല് അധ്യായം രണ്ടാം വാക്യം ഇതിന് സദൃശമായ പുതിയ നിയമത്തിലെ ഭാഗങ്ങൾ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ പ്രഭാഷകൻ പതിനാല് രണ്ട് ഇതിന് സദൃശമായ പുതിയ നിയമത്തിലെ ഭാഗമാണ് ഒന്ന് റോമ പതിനാലാം അധ്യായത്തിലെ ഇരുപത്തി രണ്ടാം വാക്യം റോമ് പതിനാല് ഇരുപത്തിരണ്ട് അതുപോലെ ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാം വാക്യം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് വാക്യം ഇതിൻ്റെ അടുത്തുള്ള മൂന്നദ്ധ്യായങ്ങൾ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും